ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ നമ്മളെ വീഡിയോന്റെ ആദ്യത്തെ ആസ് യൂഷ്വൽ ഇൻട്രോ എന്ന് പറയുന്നത് ആഫ്റ്റർ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം, വെരി ലോങ് ടൈം എന്നുള്ളതാണ്, അത് തെറ്റിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും നമ്മള് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി നമ്മള് ഒരു പിന്നെ വെഡിങ് സീസൺ ആണ് വരുന്നത്. നമുക്ക് എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന്റെ കല്യാണം വരുന്നുണ്ട്. നമ്മളൊരു വളരെ അടുത്തൊരു കസിന്റെ ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി ബേസ് ചെയ്തിട്ട് അങ്ങനെ എന്താ, നമ്മൾ ആദ്യം പോയത് കസവ് കേന്ദ്രയിലേക്കാട്ടോ, കോഴിക്കോടുള്ള കസവ് കേന്ദ്രയിൽ. ഈ ഇന്ന് ഈ കസവ് കേന്ദ്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമുണ്ട്. നമ്മൾ ചെറിയ പെരുന്നാളിൻ്റെ ടൈമിൽ കോയങ്കോ ബസാറിലെ ഒരു കുറേ ഷോപ്പിൻ്റെ ഒക്കെ ഒരു വീടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കമൻറ്റിൽ വന്നൊരു കമൻറ്റ് കേട്ടോ. നമ്മൾ കോയങ്കോയിൽ കാണുന്ന ഷോപ്പിൽ എടുക്കുന്ന ഡ്രസ്സിനേക്കാളും സെയിം ഡ്രസ്സ് തന്നെ ഈ കസവ് കേന്ദ്രയിലൊക്കെ പോകുമ്പോൾ പകുതി വിലക്ക് കിട്ടാറുണ്ട്, കോയങ്കോയിൽ ഭയങ്കര ഹൈ ആന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ്. ഞാൻ അതൊന്ന് നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരാ കമൻ്റ് ഇട്ടോ എന്നും എനിക്കറിയില്ല, ആ പേര് ഞാൻ മറന്നുപോയി. അന്ന് വിചാരിച്ചത് എന്താ എന്നാൽ പിന്നെ കസവ് കേന്ദ്രത്തിലേക്ക് തന്നെ പോവാം. സാധാരണ പാട്ടിവേർ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ കോഴങ്കോല പോകാറ് പറയുന്നത്. അതിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു കോഴങ്കോല ഭയങ്കര പ്രൈസ് ചെയ്യാന്നൊക്കെയുള്ളത്. അത് സത്യമാണ്, പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടാവും. അപ്പം ഞാൻ അവിടെ തന്നെയാണ് പോകൽ. അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. സംഭവം ഇവിടെ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഓണത്തിന് തിരക്കുകയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഉമ്മൊക്കെ എടുത്തതാണ് കേട്ടോ. ഇത് ഈ ഒരു പീച്ച് ആണോ പിങ്ക് പോലത്തെ നല്ല രസമുണ്ടായിരുന്നു, നല്ല അഫോർഡബിൾ റേറ്റ് 2500 അങ്ങനെ എന്തോ റേറ്റ് വരുന്നുള്ളൂ. പക്ഷേ ഫുൾ സെറ്റ് അത് സ്റ്റിച്ചഡ് ഐറ്റംസ്, അപ്പോൾ എനിക്ക് നല്ല നന്നായിട്ട് തോന്നി. പിന്നെ ഇതുപോലത്തെ ഒരുപാട് ഹാൻഡ് വർക്കുള്ള പാട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അധികം കസ്റ്റമൈസ് ചെയ്യിപ്പിക്കില്ല, അപ്പോൾ നല്ല പ്രൈസ് ചെയ്യാവും. പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ഷോപ്പൊന്നും എടുക്കുമ്പോൾ അതിൻ്റെ പകുതി പൈസ പോലും ആവില്ല. അപ്പോൾ ഉമ്മക്കുള്ളതൊക്കെ എടുത്ത് പിന്നെ എനിക്കുള്ളത് നോക്കുക കേട്ടോ. അപ്പം ഇവിടെ ഒരുപാട് ആലിയാക്കാട്ടിൽ വരുന്നതുണ്ട്, ഗൗണിൽ വരുന്നു, എല്ലാം റെഡിമെയ്ഡ് തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കല്യാണം പെട്ടെന്നായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഈ ഒരു മെഹന്തി ഗ്രീൻ ഇല്ല, നല്ല ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ഒതുങ്ങി നിൽക്കും. എനിക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ബ്ലൂ ഒക്കെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല കളക്ഷൻസ്. പിന്നെ വെഡ്ഡിങ് സീസൺ അല്ലേ, ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പെസ്റ്റൽസ് ആണ് കൂടുതലും നോക്കിയത്, എനിക്കിഷ്ടം പെസ്റ്റൽസ് ആണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഡാർക്ക് കളേഴ്സാണ്. പിന്നെ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ലാവൻഡർ ഷെയ്ഡ്. ഇപ്രാവശ്യം ലാവൻഡറിൽ എടുക്കണമെന്ന് വിചാരിച്ചാൽ പോയത്, പക്ഷെ വിചാരിച്ച രീതിക്കുള്ളൊരു സംഭവം അവിടെ നിന്ന് കിട്ടിയില്ല. ലാവൻഡർ, ലൈലാക്ക്, പേർപ്പിൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണല്ലോ. പിന്നെ ഇതിൽ ഷെറാറയിൽ വരുന്നുണ്ട്, ഇവിടെ ചുരിദാരം മാത്രം ഷെറാറയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഉമ്മാക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ നേരത്തി. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഉമ്മ ഇങ്ങനെ പറയുന്നു സദ്യ കഴിക്കണമെന്നിട്ടോ. പക്ഷേ 3:30-4 മണിയായി നമ്മൾ ഇറങ്ങിയപ്പോൾ, അപ്പോൾ ആ ടൈമിലൊന്ന് സദ്യ കിട്ടൂലല്ലോ. അപ്പോൾ നമ്മളൊരു ഫുഡ് നോർമൽ ഫുഡൊക്കെ ചോറും കാര്യമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ എനിക്കെല്ലാം എടുക്കാൻ വേണ്ടി ഷോപ്പിങ്ങിലേക്ക് കേട്ടോ പോകുന്നത്. ഷോപ്പിങ്ങിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലാതെ കേട്ടോ പോയത്. പക്ഷെ ആദ്യം തന്നെ കണ്ടത് ഇതായി ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കളർ തന്നെ, ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഒരു സിമ്പിളായൊരു ചുരിദാറാണ്. ചെറിയ രീതിയിൽ ഹാൻഡ്വർക്ക് കൊടുത്തിട്ട് ഏകദേശം 2690 ആ ഒരു റേഞ്ചിൽ വരുന്ന ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ വേറെ ഒന്നും കൂടിയൊക്കെ നോക്കാൻ നേരത്തെ പോയതാണ്. പിന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡുള്ളതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ലൊരു ക്യാമറയെ കാണുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് തോന്നുകയാണ്. നല്ല ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള എന്താ പറയുക, ഷോളിലും ഒക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടമായത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഇത് മെറ്റീരിയലാണ്. ഫുള്ളി ഹാൻഡ് വർക്ക് ആട്ടോ, നല്ല മൈന്യൂട്ടായിട്ട് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ്. പക്ഷേ മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് എടുത്തിട്ട് ഒരു കാര്യമില്ല, ഈ ടൈമിൽ എന്തായാലും തയ്ച്ച് കിട്ടൂലല്ലോ. നല്ലൊരു സോഫ്റ്റ് ഓർഗാൻസ കേട്ടോ, ഷോളൊക്കെ ഒന്ന് സോഫ്റ്റ് ഓർഗാൻസയിൽ ഏകദേശം 3800 രൂപയൊക്കെ വരും. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറായിരുന്നു. പിന്നെ ഫേസിലിട്ടിട്ട് വേണം, നല്ലൊരു ബ്രൈറ്റായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അവിടെ ചെറിയ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വെഡ്ഡിങ് സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെ അതേ ഓണം സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ചെണ്ടക്കാരുണ്ട്, മാവേലി ഉണ്ട്. അശ്വിനാണെങ്കിൽ മാവേലിനെ കണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് സമ്മതിക്കുന്ന ഇതിലൊക്കെ കണ്ടിട്ട് മൊത്തത്തിലെ രൂപം കണ്ടിട്ട് ഇങ്ങനെ പേടിയായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ശോഭിക നിറങ്ങി. പിന്നെ അവിടെ നമ്മൾ ആഫിക്കുള്ള രണ്ട് ഷർട്ടൊക്കെ എടുത്ത്, പിന്നെ ഐഷുവിനുള്ള കാഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കണം. കാരണം പട്ടിവേറായിട്ട് ഞങ്ങൾക്ക് ഫ്രോക്കൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു പറയുന്നത്. അവിടെ ഇങ്ങനെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരുപാട് കളക്ഷൻസ് എപ്പോഴും കാണാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് H&M-ൻ്റെയും പിന്നെ സാറിൻ്റെ ഒക്കെ ഡ്യൂപ്പൊക്കെ വരുന്ന നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ അവർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പോയാലേ കിട്ടുള്ളൂ. ഞാൻ അവരെ ഫോട്ടോയിൽ കണ്ടിട്ട് പോയത്, പക്ഷെ ഞാൻ അപ്പോഴേക്കും സംഭവങ്ങളൊക്കെ അവിടെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ന്യൂ ബോൺസ് തൊട്ട് സ്റ്റാർട്ടിങ് എന്നു തോന്നുന്നു. നല്ല എന്താ പറയുക, ഇപ്പോൾ ഡെനീമിലാണെങ്കിലും നല്ല നല്ല ഭംഗിയുള്ള ജീൻസ് കേട്ടോ. കുഞ്ഞു മക്കളത് മക്കൾക്ക് ഇങ്ങനെ ജീൻസൊക്കെ കിട്ടാൻ നല്ല പ്രയാസമല്ലേ, നല്ല സൈസിലും ആ ഒരു ക്വാളിറ്റിയിലും കിട്ടാൻ നല്ല പ്രയാസം. പക്ഷേ ഇവിടെ ഞാൻ ഒരുപാട് കളക്ഷൻസ് കണ്ടു. പിന്നെ അതേപോലെ ബോയ്സിന് വേണ്ടിയുള്ള ഷർട്ടുകളാണെങ്കിലും നല്ല മെറ്റീരിയൽ കേട്ടോ. ഫോട്ടോയിൽ കാണുമ്പോഴെല്ലാം നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. സാറിൻ്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവരുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഐഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുവാണെങ്കിൽ അവർ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും കളക്ഷൻസൊക്കെ. നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് അയ്ഷുവിനൊരു നീ ലെങ്ത്ത് വരുന്ന ഒരു ഡെനീമിൻ്റെ ഒരു ഫ്രോക്കും പിന്നെ ഒരു ജീനോ മേടിച്ചിട്ടുണ്ട്. അയ്ഷു ഒന്നും ട്രയൽ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ലൂസ് ഫിറ്റിൽ നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒരു ജീനോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ഒക്കെ കാണുന്നേക്ക് വരെ ടാറ്റാ, ബൈ ബൈ.